പ്രിയപ്പെട്ടവരെ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് സാറാ ജോസഫ് എഴുതിയ തായ്കുലം എന്ന കഥയാണ് സ്ത്രീപക്ഷ എഴുത്തുകാരിയായി അറിയപ്പെടുന്ന സാറാ ജോസഫിൻ്റെ മികച്ച ഒരു കഥയാണ് തായ്കുലം സ്ത്രീ പ്രതിരോധത്തിൻ്റെ കഥ രാമായണത്തിലെ ഒരു കഥാപാത്രമായ ശൂർപ്പണകയെ കഥാപാത്രമാക്കിക്കൊണ്ട് കീഴാളരുടെ പ്രത്യേകിച്ച് ദ്രാവിഡരുടെ പ്രതിരോധം രേഖപ്പെടുത്തുന്ന ഒരു കഥ ീ കഥയിലേക്ക് കടക്കാം അതിനുശേഷം എഴുത്തുകാരിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം സ്ത്രീപക്ഷ സാഹിത്യ വിമർശനം കഥയിലൂടെ നടത്തുന്നൊരു കഥയാണ് തായ്കുലമെന്ന് നമുക്ക് പറയാം കാരണം മഹാഭാരതവും രാമായണവും പോലുള്ള ഇതിഹാസങ്ങളിലെ ആ രചനകളിലെ കീഴാള വിരുദ്ധത അല്ലെങ്കിൽ ദളിത് വിരുദ്ധത സ്ത്രീ വിരുദ്ധത ഇവയൊക്കെ പുനർവായനയ്ക്ക് വിധേയമാക്കുകയാണ് വാസ്തവത്തിൽ ഈ കഥയിലൂടെ സാറ ജോസഫ് ശൂർപ്പണഘയെ കേന്ദ്ര കഥാപാത്രമാക്കിയ കഥ എന്ന് ഞാൻ പറഞ്ഞല്ലോ ആരാണ് ശൂർപ്പണഖ രാക്ഷസരാജാവായ രാജാവായ രാവണൻ്റെ സഹോദരിയാണ് ശൂർപ്പണക ഷൂർപ്പം എന്ന വാക്കിന് മുറമെന്നർത്ഥം മുറം പോലെ നഖമുള്ളവൾ എന്ന അർത്ഥത്തിലാണ് ഷൂർപ്പണക എന്ന പേര് വന്നത് അത്രേ ഷൂർപ്പണകയുടെ കഥ അത്യന്തം വ്യസനമുള്ള ഒന്നാണ് വനവാസത്തിന് രാമനും സീതയും ലക്ഷ്മണനും കൂടി പുറപ്പെട്ട് വനവാസകാലം തുടങ്ങിയപ്പോൾ കാട്ടിൽ വെച്ച് രാമനെയും ലക്ഷ്മണനെയുമൊക്കെ സീ സീതയോടൊപ്പം ഷൂർപ്പണക കാണുന്നു കണ്ട മാത്രയിൽ തന്നെ ഷൂർപ്പണകയ്ക്ക് രാമനിൽ അനുരാഗമുണ്ടാകുന്നു അവൾ രാമനോട് വിവാഹാഭ്യർത്ഥന നടത്തുന്നു രാമൻ ആ വിവാഹാഭ്യർത്ഥന നിരസിക്കുകയാണ് അവൾക്ക് രാമനെ അത്രമേൽ ഇഷ്ടമായെന്ന് അവൾ സൂചിപ്പിക്കുന്നു പക്ഷെ രാമൻ തനിക്ക് തൻ്റെ ഏകപത്നിയായ സീത ഉള്ളതുകൊണ്ട് അവളോട് ലക്ഷ്മണനെക്കുറിച്ച് സംസാരിക്കുന്നു പക്ഷെ ലക്ഷ്മണന് തൻ്റെ ജ്യേഷ്ഠനായ രാമനെ സേവിക്കുകയല്ലാതെ വേറെ മാർഗമില്ലാത്തതുകൊണ്ടും ശൂർപ്പണഗയുടെ അഭ്യർത്ഥന നിരസിക്കുന്നു പക്ഷേ അവളുടെ ആഗ്രഹം അവൾ അവരോട് പറഞ്ഞുകൊണ്ടേയിരുന്നു അങ്ങനെ തൻ്റെ വിവാഹാഭ്യർത്ഥന നിരസിക്കപ്പെട്ടതിൽ അവൾ ദേഷ്യപ്പെടുകയും ആ സമയത്താണ് രാമൻ്റെ നിർദ്ദേശപ്രകാരം ലക്ഷ്മണൻ അവളുടെ അംഗം ഛേദിച്ച് കളയുന്നത് ലക്ഷ്മണൻ അവളുടെ ചെവിയും മൂക്കും മുലകളുമാണ് ഛേദിച്ച് കളഞ്ഞത് ഒരു സ്ത്രീയെ സ്ത്രീ ആക്കുന്ന അവൾക്ക് മാതൃത്വം നൽകുന്ന അവളുടെ സ്ഥലങ്ങൾ ഛേദിച്ചു കളഞ്ഞതിൽ അത്രയും ആയിരുന്നു ഷൂർപ്പണഖ രാമായണത്തിലെ ഈ ഷൂർപ്പണഖയാണ് എന്ന കഥയിൽ സറാ ജോസഫ് കൊണ്ടുവരുന്നത് മുറം പോലെ വിരിഞ്ഞ നഖങ്ങൾ കൂർപ്പിക്കണം പൂ പോലെ നനുത്ത കണ്ണുകൾ മാന്തിപ്പൊളിക്കണം വെണ്ണ പോലെ കൊഴുത്ത കവിളുകൾ കുത്തിക്കീറണം ശൂർപ്പണഘയുടെ കണ്ണുകളിൽ ഇടിവാൾ മിന്നി നഖങ്ങളിൽ മിന്നലും തീയും പാറി അംഗം പുറപ്പെടുവായി കുടുംബക പൂണ്ട പെണ്ണുങ്ങളും വെളിപാടുകൊണ്ട കുഞ്ഞുങ്ങളും അവളവളില്ലം കടന്ന് പോർക്കളം ചവിട്ടണതും അരികളെ വെട്ടിയറിഞ്ഞ് ചതറിക്കണതും ഇന്നാണ് അറിയും നിറിയും കെട്ട് ഒടപ്പറപ്പിനെ ചൂണ്ടിക്കൊടുത്ത് മാറ്റലർ നടുവേ പതിയിരുന്ന് തായ്മണ്ണിൻ്റെ ഈറ്റുനോവിലേക്ക് അമ്പയിക്കണ കള്ളന് തായമാറുകളെ ചാവും ഇന്നാണ് ഇങ്ങനെയാണ് തായ്കുലം തുടങ്ങുന്നത് ഈ കഥയിലെ ഷൂർപ്പണകയെ അവതരിപ്പിക്കുന്ന ഭാഗം നോക്കുക ഷൂർപ്പണക പല്ലു ഞെരിച്ചു അടങ്ങാത്ത കോപത്തോടെ നഖങ്ങൾ പാറക്കെട്ടുകളിൽ ഉരച്ച് കിതച്ചു മെയ്യളകുമ്പോൾ എനിക്ക് എടോം വലോം നോവു പാളണു മുലകൾ നൊന്തുങ്ങുണു മുലകൾ ഷൂർപ്പണക നടുങ്ങി മാറത്തെ മൂടിക്കെട്ടിയ മുറിവിലേക്ക് തുറച്ചു നോക്കി പച്ചമരുന്നിൻ്റെ അടരുകൾക്ക് താഴെ ശൂന്യമായ ഒരിടം കൊയ്ത്തൊഴിഞ്ഞ പാടം പോലെ പരന്ന് ഫലശൂന്യമായ ഒരിടം തെരുപ്പിടിച്ചിരുന്ന കാട്ടുപുൽത്തണ്ട് ശൂർപ്പണക വലിച്ചൊടിച്ചു കാൽക്കീഴിൽ അമർന്നു നിന്ന മുയൽക്കുഞ്ഞിനെ തട്ടിത്തെറിപ്പിച്ചു എന്നിട്ട് ശൂർപ്പണക തൻ്റെ കഥ പറയുകയാണ് അവർ എൻ്റെ മുലപ്പാലിൻ്റെ വേരുകളാറത്തിട്ടത് എൻ്റെ കുലത്തിൻ്റെയും നിണത്തിൻ്റെയും വേരുകൾ മയൻകുത്തിയ കരിങ്കാളിയുടെ തിറത്തോടെ ഉരുണ്ടിട്ടും കറുത്തിട്ടും തികഞ്ഞ മുലകളായിരുന്നു എനിക്ക് മൂന്നും നാലും തലമുറയ്ക്ക ഏൻ പാലൂട്ടിയത് എന്നിട്ട് മനക്കാതൽ കൊണ്ട് മുലകൾ പൂത്തുലഞ്ഞ് മുന്നിൽ ചെന്നപ്പോൾ ചതിയിലവർ വാളൂരി ആരും ഇന്നോളം ഇത്തരം കരിമം ചെയ്തിട്ടില്ല എൻ്റെ കാനന കാനകത്തിൽ ഒരാണും ഒരു പെണ്ണിനോടും ഈ കൊടുമ കാട്ടിയിട്ടില്ല പെണ്ണ് കാമം കൊണ്ടുലർന്ന് വരുമ്പോൾ ആവതില്ലെങ്കിൽ വടപ്പറന്നോൾക്ക് ചേർന്ന വാക്ക് പറഞ്ഞ് വേറൊരിടം ചൂണ്ടി വിടും തായ് മേനി തരിശാക്കാൻ രാവണപ്പെരുമാൾ വാളെടുത്തിട്ടില്ല പെണ്ണിൻ്റെ വടിവും കോലവും കെടുത്തി എൻ്റെ കുലത്തിലാരും വീരനായിട്ടില്ല ഇവിടെ ശൂർഭണക അവളുടെ സ്ത്രീത്വത്തിനു ഏറ്റ മുറിവ് അവളുടെ മുലകൾ ലക്ഷ്മണൻ ഛേദിച്ചു കളഞ്ഞു അതിൻ്റെ വേദനകളാണ് അവൾ പറയുന്നത് കാട്ടിലേക്ക് വനവാസത്തിന് വന്ന ആര്യൻ്റെ പ്രതീകമായിട്ടുള്ള ആര്യന്മാരുടെ പ്രതീകമായിട്ടുള്ള രാമനും ലക്ഷ്മണനും ഇവിടെ സ്ത്രീയോട് കാണിച്ച ഈ കൊടുമ ഈ ക്രൂരത അവൾ അവളെടുത്ത് പറയുകയാണ് ആരും ഇന്നോളം ഇത്തരം കരിമം ചെയ്തിട്ടില്ല ആരും ഇതുപോലെ സ്ത്രീയോട് പെരുമാറിയിട്ടില്ല അവൾ തൻ്റെ സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി പറയാൻ വേണ്ടി തനിക്കിഷ്ടപ്പെട്ട ഒരാളുടെ അടുത്ത് രാമൻ്റെ അടുത്ത് ചെന്നു പറഞ്ഞു അതിന് സാധ്യമല്ലെങ്കിൽ തന്നെ നല്ല വാക്ക് പറഞ്ഞ് വടപ്പുറന്നോൾക്ക് ചേർന്ന വാക്ക് പറഞ്ഞ് പറഞ്ഞയക്കാമായിരുന്നു പക്ഷെ അവരത് ചെയ്തില്ല അവരിത എൻ്റെ സ്ത്രീത്വം തന്നെ ഇല്ലാണ്ടാക്കിയിരിക്കുന്നു പെണ്ണിൻ്റെ വടിവും കോലവും കെടുത്തി തീർത്തിരിക്കുന്നു എന്ന് പറയുകയാണ് ക്രൂരനെന്ന് വില്ലനെന്ന് പേരുകേട്ട രാവണൻ പോലും ഇങ്ങനെ ഒരു സ്ത്രീയോടും ചെയ്തിട്ടില്ല എന്നും ഷൂർപ്പണക ഓർമ്മിക്കുന്നു തുടർന്ന് കഥാകൃത്ത് ഷൂർപ്പണകയുടെ അപ്പോഴത്തെ അവസ്ഥ വർണ്ണിക്കുന്നുണ്ട് നോക്കൂ ശൂർപ്പണക കരിമ്പാറക്കെട്ടുകളിൽ നിന്ന് മുഖമുയർത്തി ഉയർത്തി കറുത്തുമിന്നുന്ന കവിളിലൂടെ ഒലിച്ചിറങ്ങുന്ന കണ്ണീർ പുറം കൈകൊണ്ട് തുടച്ചു എന്നിട്ട് തല പിന്നാക്കം വെട്ടിച്ച് നെഞ്ചു വിരിച്ച് അരമണിയും കാൽത്തളയും കിലുക്കി ആയുധപ്പുരയിലേക്ക് ഇളകി നടന്നു ശൂർപ്പണയോട് മാത്രമല്ല ഈ ഒരു ക്രൂരത ലക്ഷ്മണൻ ചെയ്തിട്ടുള്ളത് അയോമുഖിയോടും ചെയ്തിട്ടുണ്ട് അയോമുഖി മറ്റൊരു രാക്ഷസിയാണ് കൂറ്റൻ ശരീരമുള്ള ഒരു സ്ത്രീ സീതയെ അന്വേഷിച്ച് ശ്രീരാമനും ലക്ഷ്മണനുമെല്ലാം മാതങ്കാശ്രമത്തിലേക്ക് പോകുന്ന അവസരത്തിൽ അവരുടെ വഴിമധ്യേ പ്രത്യക്ഷപ്പെട്ട അല്ലെങ്കിൽ അവർ കണ്ടുമുട്ടിയ ഒരു രാക്ഷസിയാണ് അയോമുഖി ഈ അയോമുഖി ലക്ഷ്മണനെ കണ്ട പാടെ അവൾക്ക് ലക്ഷ്മണനോട് അനുരാഗമുണ്ടായി അവൾ ലക്ഷ്മണനോട് ആ കാര്യം സൂചിപ്പിച്ചു പക്ഷേ ലക്ഷ്മണന് സീതയെ അന്വേഷിക്കുന്നതിലായിരുന്നു താല്പര്യം ലക്ഷ്മണൻ അയോമുഖിയുടെയും മുലയും ഛേദിച്ച് അവളെ തിരിച്ചയച്ചു എന്താണ് അയോമുഖിയുടെ കഥ തൻ്റെ അംഗങ്ങൾ ഛേദിച്ച് കളഞ്ഞ കാര്യം ഓർത്ത് ശൂർപ്പണക ഇരിക്കുമ്പോൾ അടങ്ങാത്ത പ്രതികാരത്തോടെ അടങ്ങാത്ത പ്രതികാരദാഹത്തോടെ അവൾ നിലകൊള്ളുമ്പോൾ അവൾക്ക് അയോമുഖിയെയും ഓർമ്മ വരുന്നു രണ്ട് പേര് ഉടലും പെണ്ണത്തവും കെടുത്തപ്പെട്ട രണ്ട് പെണ്ണുങ്ങൾ തായാരുടെ കോപം തിളച്ചു പൊങ്ങി പിന്നെ തീക്കുണ്ടങ്ങൾ എരിഞ്ഞാർക്കുമായി പെരുമ്പറയും പെരുംകുഴയിലും വാവിട്ടലറുമായി ചോരക്കറ തീണ്ടിയ വാളും ഊരിപ്പിടിച്ച ചെലമ്പും ഇളക്കി രണ്ടുപേരും തീക്കുണ്ടങ്ങൾക്ക് നടുവിൽ മുഖാമുഖം നിൽ നിർത്തു ആയി മരനീര് പതഞ്ഞു പൊങ്ങി കുലമക്കള് എഴഞ്ഞ ചൂടുവെച്ചാടിത്തുടങ്ങി കുലക്കളിയില് ചോദ്യങ്ങളും വിചാരങ്ങളും പൊങ്ങിത്തുടങ്ങി ആരാണ്ടാ തെണ്ടകവനത്തില് ആയുധം കൊണ്ട് നടപ്പോ കുരുത്തോലപ്പാവാട തുള്ളി അരയിലും മാറിലും അലറിപൂത്ത് മറിഞ്ഞു പേരില്ലാത്ത പകയില്ലാത്ത നമ്മുടെ തെണ്ടകവനത്തിൽ ആരാണ്ട ആ മേലാസകലം കരുവ് കെട്ടിവെച്ച് നടക്കണു മണ്ണ് മരത്തോടും മരം ഉരുവോടും ഉരു മനിതനോടും ഇതമായി ഇനിപ്പമായി വാഴണ തെണ്ടകവനത്തിൽ ആയുധം കിളക്കണ മറ്റാര് എവിടെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എവിടെയുള്ള ആളുകളാണ് നമ്മുടെ ഈ ദണ്ഡകവനത്തിലേക്ക് വനത്തിലേക്ക് വന്നിട്ടുള്ളത് വനവാസകാലത്ത് ശ്രീരാമൻ ആശ്രമം കെട്ടി പാർത്ത സ്ഥലമാണ് ദണ്ഡകാരണ്യം ഷുർപ്പണകരുടെ അംഗവിച്ഛേദം ചെയ്തത് ആ സ്ഥലത്ത് വെച്ചാണ് അതുപോലെ ജഡായുവിൻ്റെ കഥയും സംഭവിക്കുന്നത് ജഡായു രാവണൻ്റെ വാളുകൊണ്ട് കൊല്ലപ്പെടുന്നതും ഇവിടെ തന്നെയാണ് ദണ്ഡകവനത്തിൽ ഇവിടെ ഷുർപ്പണക ചോദിക്കുകയാണ് ആരാണ് ഇവിടെ ആയുധം കിളുക്കുന്നത് ആരാണ് പെണ്ണിനോട് ഇങ്ങനെ കൊടും ക്രൂരത ചെയ്യണത് എന്ന് ഷുർപ്പണകയ്ക്ക് പ്രതികാരം ചെയ്യണമെന്നുണ്ട് അവൾ പല്ലുഞ്ഞിരിച്ചു ആയുധപ്പുരയുടെ കല്ലുവാതിൽ തള്ളി തുറന്ന് വിഷം തേച്ച് ഒരു ഏർക്കുന്തം വലിച്ചെടുത്തു കരുവിൻ്റെ മൂർച്ചയിലൂടെ ചു ചൂണ്ടുവിരലോടിച്ച് ആലോചനയിൽ മുഴുകി നിന്നു ഇങ്ങനെ തന്നെ തകർത്തവരോട് ഒരാളോടും തൻ്റെ കാമമോ സ്നേഹമോ പ്രകടിപ്പിക്കാൻ സാധിക്കാത്ത വിധത്തിൽ തൻ്റെ സ്ത്രീത്വം തച്ചു തകർത്തവരോട് വെട്ടിയെറിഞ്ഞവരോടുള്ള പ്രതികാരം അവൾക്കുണ്ട് അങ്ങനെ ഇവിടെ സാറാ ജോസഫ് ആ ഷൂർപ്പണകയുടെ മനസ്സാണ് കാണിച്ചു തരുന്നത് അവൾക്ക് പ്രതികാരമുണ്ട് അതോടൊപ്പം ഒരു സ്ത്രീയുടെ എല്ലാ വികാരങ്ങളും വിചാരങ്ങളും അവൾക്കുണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ ഈ വരികൾ നോക്കൂ മൂക്കിൻ്റെ സ്ഥാനത്തുള്ള ഭയങ്കരങ്ങളായ ദ്വാരങ്ങൾ പതുക്കെ വിറയ്ക്കാൻ തുടങ്ങിയപ്പോൾ ശൂർപ്പണക കാടിൻ്റെ ഗന്ധം പിടിച്ചെടുക്കാൻ വേണ്ടി ഒരു നിമിഷം അനങ്ങാതെ നിന്നു പെട്ടെന്ന് ഒന്ന് ഉലഞ്ഞ് കൂടുതൽ ഏകാഗ്രതയോടെ അവൾ ഗന്ധം പിടിച്ചെടുക്കാൻ തുടങ്ങി ചെമ്പകപ്പൂവിൻ്റെ ഗന്ധം നേർത്തതെങ്കിലും എപ്പോഴും തിരിച്ചറിയാവുന്നത് ഗന്ധങ്ങളുടെ പ്രകൃതിയിൽ നിന്ന് താൻ തീർത്തും അന്യയാക്കപ്പെട്ടിട്ടില്ല എന്ന തിരിച്ചറിവ് അവളുടെ ഹൃദയത്തെ വിറകൊള്ളിച്ചു അഴമേറിയൊരു വിഷാദം അവളെ തളർത്തുകയും ചെയ്തു ഈ ഗന്ധങ്ങൾ അവൾക്ക് ശരിക്കും ആസ്വദിക്കാൻ സാധിക്കുമോ അവളുടെ മൂക്ക് കളഞ്ഞു എന്ന കാര്യം ഓർമ്മിക്കുക ആക്രമിക്കപ്പെട്ടതിന് ശേഷമുള്ള കീഴാള സ്ത്രീയുടെ രാക്ഷസി എന്ന് മുദ്രകുത്തിയ ഒരു സ്ത്രീ അവളുടെ ജൈവികമായ മാനസിക വ്യാപാരങ്ങളിലാണ് ഇപ്പോഴുള്ളത് ചമ്പകംപൂത്ത മണം ഒഴുകിയെത്തുന്നത് ഗോദാവരിയുടെ തീരത്തു നിന്നാണ് ശൂർപ്പണക്കറിയാം അവളുടെ പെൺമയെ ആകെ പിടിച്ചുലച്ചുകൊണ്ട് ഇടയ്ക്കിടെ ഉന്മത്തമായി അത് അതൊഴുകിയെത്താറുണ്ട് അപ്പോഴൊക്കെ മെയ്യിലിട്ട ആഭരണങ്ങൾ മുഴുവൻ കിലുക്കിയും വർണ്ണാഭമായ പാവാട പാവാടഞ്ഞുറികൾ കാറ്റിൽ പറപ്പിച്ചും ഗോദാവരിയുടെ തീരത്തുകൂടെ ഓടിയോടി അവൾ അവളവിടെ എത്തിയിട്ടുണ്ട് എല്ലാ കാലത്തും ചെമ്പകം പൂക്കുന്ന പഞ്ചവടിയിൽക ഓർത്തെടുക്കുന്നു ഈ വിഷർപ്പിന്റെ ചൂര് ഈ പഞ്ചവടിയില് വിങ്ങി മുറ്റി നിൽക്കണ് ഇന്റെ നനവുകള് വീണ് പഞ്ചവടിയിലെ മണ്ണിന് കുളിര് കോരിയിട്ടുണ്ട് ചെന്താമരപ്പൂക്കളുടെ മണം കൊണ്ട് എന്നെ ഇന്ന മുവരണ ഗോദാവരിൻ്റെ കണ്ണാടിയാണ് എനിക്കുള്ള അഴകും കളികളും ഗോദാപുരിയിൽ ആയിരം വട്ടം അലിഞ്ഞലിഞ്ഞ് ചേർന്നിട്ടുണ്ട് എൻ്റെ മയങ്ങണ കണ്ണും ചന്തമുറ്റിയ വയറും നിറഞ്ഞുതിങ്ങ മാറും ഒരായിരം വട്ടം ഈ കണ്ണാടിയിൽ കണ്ട് ഏൻ മതിമറന്നു നിന്നിട്ടുണ്ട് ഇത് എൻ്റെ കാതൽ വനമാണ് ഞാൻ എവിടെ ആയിരുന്നാലും ഇതിൻ്റെ ഗന്ധം ഇന്ന് ഇളക്കും ഇവിടുത്തെ ഓരോ മരവും എൻ്റെ കാതലന എനിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് അവൻ പൂത്ത് മറിയണത് നിലാവുള്ള ഒരായിരം രാത്രിയിൽ ഏനീ കാടിനോട് ഇണകൂടിയിട്ടുണ്ട് പ്രേമം നിറഞ്ഞ മനസ്സോടുകൂടി കാടിനെയും ഗോദാവരിയെയും പഞ്ചവടിയെയുമൊക്കെ ആസ്വദിച്ചിരുന്ന ആ കാലം ഓർത്തുനിന്ന ശൂർപ്പണക ഇപ്പോഴത്തെ അവളുടെ ദയനീയമായ അവസ്ഥയിൽ അവളെ കഥാകൃത്ത് വർണ്ണിക്കുന്നത് നോക്കുക ഷുർപ്പണകയുടെ കണ്ണുകളിൽ ഇരുണ്ട നിലാവിഴഞ്ഞു വേദന സഹിക്കവയ്യാതെ അലറി വിളിച്ചുകൊണ്ട് പഞ്ചവടിയിൽ നിന്ന് ഓടിപ്പോയ ചോരപ്പാടുകളുടെ വഴിയോർത്ത് ഇപ്പോഴും അവൾ നടുങ്ങി കൈകളറിയാതെ മാറത്തേക്കുയർന്നു പഞ്ചവടിയിൽ നിന്ന് അന്യയാക്കപ്പെട്ടതോടെ ചമ്പകപ്പൂക്കളുടെ ഗന്ധം തന്നെ മതിപ്പിക്കാത്തതായിരിക്കുന്നു എന്നവൾ ഓർത്തു വാക്കുകളില്ലാത്ത സങ്കടം കൊണ്ട് അത് അവളുടെ ഹൃദയത്തെ കീഴടക്കിയെങ്കിലും പതുക്കെ അമർന്നു കിടന്നിരുന്ന ക്രോധങ്ങൾക്ക് തീ കൊളുത്തി കാലം കുറച്ചായല്ലോ ലക്ഷ്മണൻ അവളുടെ അംഗങ്ങൾ ഛേദിച്ചു കളഞ്ഞിട്ട് അതിനുശേഷം അവൾ പഞ്ചവടിയിലും ഗോദാവരി തീരത്തുമൊക്കെ പോവുകയും അവിടെ നിന്ന് അവൾക്ക് തൻ്റെ ചോരപ്പാടുകളെക്കുറിച്ചല്ലാതെ പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥ വന്നു ചേർന്നു ഒരു ഗന്ധവും ചെമ്പ ചെമ്പകപ്പൂക്കളുടെ മാതവഗന്ധം പോലും തന്നെ മതിപ്പിക്കാത്ത ഒന്നായി തീർന്നിരിക്കുന്നു എന്നവൾ തിരിച്ചറിയുന്നു ഇപ്പോഴിതൊക്കെ അവൾ നടുങ്ങുകയാണ് തന്നിലെ കാമാതുരയായ സ്ത്രീ ഇല്ലാതായിരിക്കുന്നു അപ്പോൾ അവൾക്ക് ക്രോധം തോന്നുകയാണ് പ്രതികാരം തോന്നുകയാണ് പെട്ടെന്ന് വിഷം തേച്ച ഏർക്കുന്തവും വലിച്ചുയർത്തി ശൂർപ്പണക ഗോദാവരിയുടെ തീരം നോക്കി പാഞ്ഞു ചെമ്പിലും പൊന്നിലും വെള്ളിയിലും തീർത്ത ഭാരമേറിയ ആഭരണങ്ങൾ കൂട്ടിത്തല്ലി കാട് നടുങ്ങി പേടിച്ചരണ്ടുപോയ മൃഗങ്ങളും പക്ഷികളും കരഞ്ഞും ചിലച്ചും പരക്കം പാഞ്ഞു ഏറെ വിരഹത്തിനു ശേഷം ഓടിയെത്തുന്ന അവളെ മാറിലമർത്താൻ കൈവിടർത്തി നിന്ന പഞ്ചവടിയുടെ ഗന്ധങ്ങൾ അവളുടെ ക്രോധത്തിൻ്റെ ഇരുതിയിൽ എണ്ണയായി പടർന്നു കാട്ടുവള്ളികളിൽ പകർന്നാടിയാടി ശൂർപ്പണക പഞ്ചവടിയുടെ മാറിൽ വന്നു വീണു ഇടതൂർന്ന മരങ്ങൾക്കിടയിലൂടെ ആളൊഴിഞ്ഞ് മൂകമായ പർണശാല കണ്ട് അവൾ പല്ലുഞ്ഞരിച്ചു ഇപ്പോൾ ആ പർണശാല അവിടെയുണ്ട് പക്ഷേ അവിടെ നിന്ന് രാമനും ലക്ഷ്മണനും സീതയും ഒക്കെ പോയിരിക്കുന്നു ആ പഞ്ചവാടിയെക്കുറിച്ച് അവൾ ഓർമ്മിക്കുകയാണ് തുടർന്ന് അവിടെ ഒരു കാടായിരുന്നു പൊന്നും പിറ പോലെ അഴക് തുളുമ്പണ ഇൻ്റെ ചെലവൻ തവൻ ചെയ്തിരുന്ന കരിന്താളിക്കാട് അവർ വന്ന് കാട് വെട്ടി അരിഞ്ഞെറിഞ്ഞു ഇൻ്റെ ചെലവനെയും കൊല ചെയ്തു അവൻ അടിപണിത് തവൻ ചെയ്ത ശിവനെയും തട്ടിയെറിഞ്ഞു എന്നിട്ട് അതിൻ്റെ മീതെ അവർ ഏലച്ചാലപ്പെടുത്തത് ഇവിടെ അധിനിവേശത്തെ വ്യക്തമായി അടയാളപ്പെടുത്തുകയാണ് സാറാ ജോസഫ് ആര്യാധിനിവേശമെന്നൊക്കെ നാം പറയുന്ന ആ കാര്യം ഈ പുരാണ കഥയിൽ സാറാ ജോസഫ് കാണുന്നു ശൂർപ്പണകയുടെ മകൻ ശംഭുകുമാരൻ തപം ചെയ്തിരുന്ന സ്ഥലമാണത് ആ കാടാണ് അവർ വെട്ടി മാറ്റിയത് കാട് മാത്രമല്ല അവനെയും വെട്ടി എറിഞ്ഞു എന്നിട്ടാണ് അവിടെ പർണശാല നിർമ്മിക്കുന്നത് ഇത് ഇന്നും കാണാൻ പറ്റും ഭരിക്കുന്നവർ രാജാക്കന്മാർ ഭരണകർത്താക്കൾ സാധാരണക്കാരുടെ ദളിതരുടെ ആദിവാസികളുടെയൊക്കെ ഭൂമി കൈയേറുന്നത് ആദിവാസികളുടെ പ്രതീകം കൂടിയാണല്ലോ ശുർപ്പണക അധക്കൃതരെന്ന് മുദ്ര ദളിതരെന്ന് നാം വിളിക്കുന്ന ആളുകളുടെ ഇടം ഇല്ലാതാവുന്നത് എങ്ങനെയാണെന്നാണ് സാറാ ജോസഫ് ഇവിടെ പറഞ്ഞു തരുന്നത് നോക്കൂ സകല ശക്തിയുമെടുത്ത് ശൂർപ്പണക ഏർക്കുന്തം പർണശാലയുടെ നേർക്ക് വലിച്ചെറിഞ്ഞു ദർഭപുല്ലുകളും ഞാങ്ങണ ഇലകളും തകർത്തെറിഞ്ഞുകൊണ്ട് അത് ഭർണശാലയുടെ മൺചുവരിൽ വാക കൊണ്ട് വരഞ്ഞ സ്വസ്തികാചിഹ്നത്തിൻ നടുവിൽ തറഞ്ഞിരുന്ന് വിറച്ചു അവൾക്ക് നേരിട്ട് അവരെ ആക്രമിക്കാൻ സാധിച്ചില്ല പക്ഷേ അവരുടെ സ്വസ്തികയുടെ ചിഹ്നത്തിന് ആ ചിഹ്നത്തിന് നടുക്ക് അവളുടെ കുന്തം ചെന്ന് തറക്കുകയാണ് ഇത് ഭരിക്കുന്നവരോടുള്ള താഴ്ന്നവരെ കീഴ്പ്പെടുത്തുന്നവരോടുള്ള ശക്തമായ പ്രതിഷേധമായി അടയാളപ്പെടുത്തുകയാണ് ഇന്നലെ ഷുർപ്പണക തനിക്ക് ഏർപ്പെട്ട അപമാനത്തെക്കുറിച്ച് പറയുന്നു അവൻ എൻ്റെ കുലത്തിൻ്റെ വേരറുത്തു എൻ്റെ നിറത്തെയും ഇനത്തെയും അപമാനിച്ചു എൻ്റെ കുലത്തെ മാത്രമല്ല എൻ്റെ നിറത്തെ എൻ്റെ ഇനത്തെ എൻ്റെ ഇനം എന്ന് പറഞ്ഞാൽ എൻ്റെ വംശത്തെ അപമാനിച്ചു എൻ്റെ മെയ്യ് തകർത്തു എൻ്റെ മൊഴി തകർത്തു അങ്ങനെ അവർ തൻ്റെ ജ്യേഷ്ഠനായ രാവണനെയും തോൽപ്പിച്ചെന്ന് കേൾക്കുന്നു അങ്ങനെയാണല്ലോ സീതയെ കൊണ്ടുപോകുന്നത് സീതയെ വീണ്ടെടുക്കുന്നത് ആരാണ് രാവണനെ എതിരായി തീർന്നത് വേറെ ആരുമല്ല രാവണൻ്റെ അനിയൻ തന്നെ വിഭീഷണൻ വിഭീഷണനാണ് രാവണനെ കൊല്ലാൻ വേണ്ടി രാമന് നിൽക്കുന്നത് ആ കാര്യമൊക്കെ ഷുർപ്പണകയുടെ ഓർത്തെടുക്കുന്നുണ്ട് ഇലങ്കവാഴാൻ കൊതിവുണ്ട് ചോരമറന്ന് കൂറുമാറിയ ഉടപ്പറപ്പ് രാവണപ്പെരുമാൾക്ക് കാലപ്പിഴ വരുത്തുന്നു എന്നാണ് അങ്ങ് പറയുന്നത് ഈ ലങ്ക എന്നാണ് ലങ്ക ദ്രാവിഡമായ ഭാഷയിലൂടെ പറയുകയാണ് ഇവിടെ ശൂർപ്പണക മുളങ്കുടത്തിൽ നിന്ന് തേനും മരനീരും ഊറ്റിക്കുടിച്ച് ശൂർപ്പണകയുടെ കണ്ണുകൾ കലങ്ങി പഞ്ചവടിയിലെ മരങ്ങൾക്കിടയിലൂടെ ലക്ഷ്യമില്ലാതെ അവൾ ആടി നടന്നു ഗോദാവരിയുടെ കണ്ണാടിയിൽ മുഖം നോക്കാൻ ഭയന്ന് നദീതീരം വിട്ടൊഴിഞ്ഞ് നടന്നു ഇടയ്ക്ക് രൂഞ്ഞാലിൽ ചാഞ്ഞിരുന്ന് കഴയ്ക്കുന്ന നെഞ്ചോടെ നദിയുടെ താരാട്ടിനു കാതോർക്കുമ്പോൾ ഷുർപ്പണകയുടെ വലിയ കണ്ണുകൾ നിറഞ്ഞു വന്നു ഇവിടെ വല്ലാത്തൊരു സ്വത്ത് പ്രതിസന്ധി ഷുർപ്പണക നേരിടുന്നുണ്ട് ആരായിരുന്നു താൻ എങ്ങനെ നടന്നവളായിരുന്നു അതെല്ലാം ഇല്ലാതായിരിക്കുന്നു തന്നെ തകർത്തിരിക്കുന്നു വന്നുകേറിയവർ തൻ്റെ മാറത്ത് ഒഴുകിയ ചോര കൊണ്ട് ഗോദാവരി കലങ്ങിമറിയണത് അവൾ തിരിച്ചറിയുകയാണ് അസ്വസ്ഥമായ രാത്രികളും പകലുകളിലൂടെയും അവൾ കടന്നുപോകുന്നു നോക്കൂ കഥാകൃത്ത് ഇങ്ങനെ എഴുതുന്നു നിലാവുദിച്ചിരുന്നു രാത്രി ഭയങ്കരമായിരുന്നു കാട് അതിൻ്റെ മുക്കലും മൂളലും കൊണ്ട് രാത്രി അശാന്തമാക്കാൻ തുടങ്ങി ആയുധപ്പുരയുടെ മുറ്റത്ത് അയോമുഖി ശൂർപ്പണകയെ തെരഞ്ഞു മുറിവേറ്റ രണ്ടു സ്ത്രീകൾ അവരുടെ കഥയാണ് തായ്കുലം ആയുധങ്ങളുണ്ട് എന്നാൽ നിസ്സഹായരായ രണ്ടു സ്ത്രീകൾ രണ്ടുപേരുടെയും മൂക്കും മുലകളും ഛേദിക്കപ്പെട്ടിരിക്കുന്നു അടങ്ങാത്ത ദുഃഖവും പ്രതികാരവും അവരിലുണ്ട് അവരെ സംരക്ഷിച്ചിരുന്ന രാവണനും മരിച്ചിരിക്കുന്നു അയോമയ്ക്ക് പറയുന്നു ഇലങ്ക മുടിഞ്ഞു ചൂരിയൻ കെട്ടു ചർമ്മക്കളത്തിൽ മാറ്റലരുടെ മീതെ കോടലടി പോലെ വെട്ടിയ രാവണപ്പെരുമാളും അവൻ്റെ ചന്ദിരവട്ടക്കുടവും തെറിച്ചുപോയി അവർ ലങ്കയെ മുടിച്ചിരിക്കുന്നു നമ്മുടെ സൂര്യൻ കെട്ടുപോയി അഹങ്കരിച്ച് ലോകം വെട്ടിപ്പിടിച്ച് നടന്ന രാവണപ്പെരുമാളും അവൻ്റെ താഴികക്കുടവുമൊക്കെ പോയിരിക്കുന്നു ഇത് കേട്ട് ഷുർപ്പണകൊന്നും മിണ്ടയില്ല അയോമുഖിയെ വിലക്കിയതുമില്ല അവൾ രാവണപ്പെരുമാളെ ഓർത്ത് നിശ്ചലം കിടന്നു ഇവ രണ്ടുപേരും മാത്രമാവുകയാണ് ഇരകൾ വേദനിക്കുന്നവർ എന്നിട്ട് പറയാണ് ഒരുത്തിയും വന്നില്ല പത്തായിരം പേരിൽ ഒരുത്തിയും വിഭീഷണനെ പേടിച്ചിട്ട് ഒരാളും തിരി ഞങ്ങളുടെ കൂടെ വന്നിട്ടില്ല തിരിഞ്ഞു നോക്കിയിട്ടില്ല എല്ലാവരും വിഭീഷണൻ്റെ കൂടെയായി പേടിച്ചിട്ട് അവൾ അവളുടെ സങ്കടങ്ങൾ പറയാൻ തുടങ്ങി രാവണനെക്കുറിച്ച് ആയിരം ചൂര്യന്മാരുടെ വെട്ടവും വീര്യവുമുള്ള പെരുമാളുടെ തിളച്ചൊഴുകണ ചോരയിൽ ചവിട്ടി നിന്നിട്ടാണ് ആ മിന്നാമിന്നി ചന്ദ്രവട്ടക്കുട ചൂടിയത് ആയിരം സൂര്യന്മാരെ പോലുള്ള രാവണനവിടെ ഈ മിന്നാമിന്നിനെ പോലുള്ള ഈ വിഭീഷണനവിടെ എന്നവൾ ഓർക്കുന്നു അങ്ങനെ കാറ്റിൽപ്പെട്ട ഇല പോലെ ശൂർപ്പണക വിറയ്ക്കാൻ തുടങ്ങി തലോടി ആശ്വസിപ്പിക്കുന്ന അയോമുഖിയുടെ കൈകൾ കൈകളവൾ തട്ടിയെറിഞ്ഞു പിന്നെ രണ്ടുപേരും ഏറെ നേരം ഒന്നും മിണ്ടാതെ നിലാവിലേക്ക് തുറച്ചു കിടന്നു രാത്രിയും നിലാവും കടുത്തുകൊണ്ടിരുന്നു വന്യജന്തുക്കൾ ബോധം കെട്ടുറങ്ങുന്ന രാത്രിയുടെ ഏറ്റവും നിശബ്ദമായ യാമമായി പെട്ടെന്ന് ശൂർപ്പണക ചോദിച്ചു ചീത രഹസ്യം പോലെ പതിഞ്ഞൊച്ചയിൽ അയോമുഖി പറഞ്ഞു അവരവളുടെ മൂക്കും മൊലയും അരിഞ്ഞില്ല രാവണപ്പെരുമാളുടെ പൂങ്കാവനത്തിൽ അഴുതും പയന്നും നാളുകഴിച്ചതിന് കനലാഴി കൂട്ടി അതിൽ അപ്പോൾ സീതയോട് ഈ ഒരു ക്രൂരത രാവണൻ ചെയ്തില്ല അതാണ് അടിവരട്ട് പറയേണ്ട ഒരു കാര്യം രാമനും ലക്ഷ്മണനും ചെയ്തതുപോലെ സീതയോട് തിരിച്ച് രാവണൻ്റെ ആളുകളോ രാവണനോ ചെയ്തിട്ടില്ല ആ കാര്യമാണ് അയോമുഖി ഇപ്പോൾ ഇവർ രണ്ടുപേരും മാത്രമാകുമ്പോൾ മറ്റാരും പ്രതിഷേധിക്കാനോ പ്രതിരോധിക്കാനോ ഇല്ലെന്ന് തിരിച്ചറിയുമ്പോൾ ഓർക്കുന്നത് പെട്ടെന്ന് ശൂർപ്പണക പൊട്ടിച്ചിരിച്ചു കാട് ഞെട്ടിയുണർന്നു പക്ഷികളും മൃഗങ്ങളും കരയാൻ തുടങ്ങി നാലതിരുകളും ആരോ കോട്ടി വലിച്ച പോലെ കാട് നടുങ്ങി കൈകൾ പിന്നാക്കം കുത്തി തല പുറകിലേക്ക് എറിഞ്ഞ് തോളുകൾ കുലുക്കി ഉച്ചത്തിൽ ഉച്ചത്തിൽ ചിരിക്കാൻ തുടങ്ങി ഇതാണ് എന്ന കഥ ഈ കഥയിലൂടെ സാറാ ജോസഫ് ഉയർത്തുന്ന പ്രതിഷേധത്തിൻ്റെ പ്രതിരോധത്തിൻ്റെ സ്വരം നാം തിരിച്ചറിയണം സാറാ ജോസഫിൻ്റെ ഏറെ ചർച്ച ചെയ്ത ഒരു കഥയാണ് തായ്കുലം ശരിക്ക് വായിക്കുമ്പോൾ രാമായണത്തിലെ കീഴാളവിരുദ്ധ നിലപാടിനെ സ്ത്രീ വിരുദ്ധ സമീപനത്തെ സാറ ജോസഫ് നമുക്ക് കാണിച്ചു തരുന്നത് കാണാം സ്ത്രീ എന്നുള്ളത് സീത മാത്രമല്ലല്ലോ ഊർമിള മാത്രമല്ലല്ലോ ഷുർപ്പണകയും അയോമുഖിയും സ്ത്രീ തന്നെയാണ് അങ്ങനെ ഷുർപ്പണകയെ കേന്ദ്ര കഥാപാത്രമാക്കി അയോമുഖിയെ ഉപകഥാപാത്രമാക്കി പീഡനമേറ്റുവാങ്ങിയ ഇരയായി തീർന്ന രണ്ട് സ്ത്രീകളെ തൻ്റെ കഥയിലേക്ക് കൊണ്ടുവന്ന് അവരുടെ പക്ഷത്തു നിന്ന് അവരുടെ കഥ പറയുകയാണ് സാറ ജോസഫ് തായ്കുലത്തിൽ സ്ത്രീ അനുഭവങ്ങളെ വിശകലനം ചെയ്യുന്നൊരു കഥ കൂടിയാണിത് സ്ത്രീയുടെ ശരീരവും മനസ്സും മുലപ്പാലിൻ്റെ വേരുകളറക്കപ്പെട്ട കുലത്തിൻ്റെ പ്രതിനിധിയായ ശൂർപ്പണഖയിലൂടെയും അയോമുഖിയിലൂടെയും നമുക്ക് കാണിച്ചു തരുന്നു സാറാ ജോസഫ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇതിലുപയോഗിച്ച ഭാഷയാണ് സി വി രാമൻപിള്ളയൊക്കെ ഉപയോഗിച്ച പോലെ കഥാപാത്രങ്ങൾക്ക് ഉചിതമായ ഭാഷ ദ്രാവിഡ പാരമ്പര്യമുള്ള ശൂർപ്പണകയ്ക്കും അയോമുഖിക്കും ദ്രാവിഡത്തനിമയുള്ള ഭാഷയാണ് ഉപയോഗിക്കുന്നത് ആ ഭാഷയിലൂടെയാണ് തീവ്രമായ വികാരങ്ങളെ ഈ കഥാപാത്രങ്ങൾ പ്രകടിപ്പിക്കുന്നത് സത്യത്തിലിത് അനീതിക്കെതിരെയുള്ള കഥയാണ് അനീതിക്കെതിരെയുള്ള പ്രതിഷേധവും പ്രതികരണവും രോഷവും എല്ലാമാണ് തായ്കുലം ഫെമിനിസ്റ്റ് രചനയായും സ്ത്രീപക്ഷ രചനയായും കീഴാളപക്ഷരചനയായും ഒരു പ്രതിരചനയായും നാം ആഘോഷിക്കുന്ന ആരാധിക്കുന്ന ഇതിഹാസ കഥാപാത്രങ്ങൾക്ക് എതിരെ അവർക്ക് മറുപുറത്ത് നിലയുറപ്പിക്കുന്ന എതിരെ നിലയുറപ്പിക്കുന്ന ശക്തമായ കഥാപാത്രമായിട്ട് മാറുകയാണ് ഇവിടെ ശുർപ്പണഖ